സംസ്ഥാനത്ത് നിന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ഏറ്റവും കൂടുതൽ രോഗികളുള്ള ജില്ല ഇന്ന് തലസ്ഥാനമാണ് തിരുവനന്തപുരത്ത് അറുന്നൂറ്റി പേർക്കാണ് രോഗബാധ എറണാകുളം അഞ്ഞൂറ്റി കോഴിക്കോട് മുന്നൂറ്റി കോട്ടയം ഇരുന്നൂറ്റി കൊല്ലം ഇരുന്നൂറ്റി ഇരുപത്തി തൃശൂർ നൂറ്റി പത്തനംതിട്ട നൂറ്റി മലപ്പുറം നൂറ്റി കണ്ണൂർ നൂറ്റി ആലപ്പുഴ നൂറ്റി ഇടുക്കി നൂറ്റി വയനാട് എൺപത്തിയേഴ് പാലക്കാട് എഴുപത്തിയേഴ് കാസർഗോഡ് അൻപത്തിയേഴ് എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള രോഗബാധിതരുടെ എണ്ണം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുടെ അൻപത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തിയെട്ട് സാമ്പിളുകൾ പരിശോധിച്ചതായി ആരോഗ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളുണ്ടായി മുപ്പത്തി ആറ് മരണങ്ങൾ കോവിഡ് നയൻറ്റീൻ മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു ഇതുകൂടാതെ സുപ്രീംകോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടായി ഉയർന്നിരിക്കുകയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ പത്തുപേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നു ായിരത്തി മുപ്പത്തിയാറ് പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരുടെ സമ്പർക്കം ഉറവിടം വ്യക്തമല്ല പതിനെട്ട് ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗബാധയുണ്ടായത് രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന മൂവായിരത്തി പന്ത്രണ്ട് പേർ രോഗമുക്തി നേടി തിരുവനന്തപുരത്ത് എഴുന്നൂറ്റി എൺപത്തി രണ്ട് കൊല്ലം നൂറ്റി ഇരുപത്തിമൂന്ന് പത്തനംതിട്ട നൂറ്റി നാൽപ്പത്തി മൂന്ന് ആലപ്പുഴ തൊണ്ണൂറ്റിയൊന്ന് കോട്ടയം നൂറ്റി മുപ്പത്തി ഒന്ന് ഇടുക്കി നൂറ്റി എഴുപത്തിയാറ് എറണാകുളം അഞ്ഞൂറ്റി രണ്ട് തൃശൂർ നൂറ്റി എൺപത്തി ആറ് പാലക്കാട് നാൽപ്പത്തിമൂന്ന് മലപ്പുറം നൂറ്റി ഇരുപത് കോഴിക്കോട് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വയനാട് എൺപത്തി മൂന്ന് കണ്ണൂർ ഇരുന്നൂറ്റി ഇരുപത്തി നാല് കാസർഗോഡ് ഒമ്പത് എന്നിങ്ങനെയാണ് രോഗമുക്തി നേടിയവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഇതോടെ ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് അൻപത്തി ഒന്ന് ലക്ഷത്തി അൻപത്തിയോരായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടിയതായും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു